السلام عليكم എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ നല്ല സ്രാവ് മീനാണ് ഇപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിയാണ് ഈ ഒരു കഷ്ണം മാത്രം വാങ്ങിയിട്ടുള്ളൂ കുഞ്ഞണ്ണോട് പറഞ്ഞു കാക്കുവിനോട് പറഞ്ഞു എനിക്ക് സ്രാവ് മീൻ വേണമെന്ന് പറഞ്ഞു ഇവിടെ എന്താ പറയുക ഈ തള്ള അടവ് ഇങ്ങനെയുള്ള മീനൊക്കെയാണ് കൊണ്ടിട്ടുള്ളത് അപ്പം എനിക്ക് എന്തായാലും സ്രാവ് മീൻ വാങ്ങിത്തരണം എന്നാണ് അപ്പോൾ കിട്ടിയത് അത് ഇതിനാണ് നല്ല വില കഴിക്കുന്നത് 100 രൂപയൊക്കെ കഴിക്കണത് അപ്പൊ ഞാൻ ഇത് മതി പറഞ്ഞു വില പറഞ്ഞപ്പോ വില കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് മതി പറഞ്ഞു ഞാനും പോയിനി കേട്ടോ ഈ കഴിഞ്ഞ ശനിയാഴ്ച വാങ്ങിക്കൊണ്ടെന്ന് വെച്ചതാണ് കേട്ടോ അപ്പോ ഇതുണ്ടല്ലോ ഇത് നല്ല ഉപ്പാണ് ഈ ഉപ്പ് പോകാൻ നമ്മൾ നല്ലോണം കുറച്ചു നേരം വെള്ളത്തിലിട്ടേക്കണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ പോയി 2-3 വർഷം മെല്ലെ കഴുകണം കേട്ടോ കാരണം ഇതൊക്കെ നല്ല ഇറച്ചികളാണ് ഇറച്ചികളൊക്കെ പൊതിർന്ന് പൊതിർന്ന് പൊളിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇത് കഴുകുമ്പോൾ നല്ല സൂക്ഷിച്ചിട്ട് വേണം കഴുകാൻ കാരണം പെട്ടെന്ന് ഇത് അലിഞ്ഞലിഞ്ഞ് പോകും അപ്പോൾ ഇത് ഉപ്പൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾ ഇട്ടിട്ട് പൊരിക്കുക പൊരിച്ചിട്ട് ഇത് പൊരിച്ച ചട്ടിയിൽ കുറച്ച് പച്ചമുളകോ കാന്താരിയും കൂടി പൊരിച്ചാലുണ്ടല്ലോ അല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇത് കാണുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ടാവും നല്ലതൊക്കെ അറിയാം ഇഷ്ടമുണ്ടാവും കാരണം ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല പിന്നെ ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കറി ഉണ്ടാക്കാം ഇത് കീറി മുറിച്ചിട്ടിട്ട് തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സദാ മീൻകറി പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് ഇപ്പോൾ ഇതിപ്പോൾ കറി ഉണ്ടാക്കാനും പൊരിക്കാനും കൂടി ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും നമ്മളെ കൂട്ടുകാരെ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഞാൻ സ്രാവ് മീൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ച് നല്ലതുപോലെ തിരുമ്പി തിരുമ്പി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ നല്ലോണം കുറച്ച് മഞ്ഞൾപ്പൊടി കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് പൊരിക്കാൻ പക്ഷേ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ തന്നെ പൊരിക്കാൻ പോണത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പൊരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ അതിമേ പിടിച്ചു കിട്ടും അപ്പോൾ ഞാനിത് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പ് പാകമാകണം കേട്ടോ ഉപ്പ് നല്ലോണം ഇതിന് കഴുകി കളയണം അല്ലെങ്കിൽ ഉപ്പ് നല്ലൊരു ഉപ്പിൻ്റെ കുത്തല് വരും അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് കേട്ടോ മീൻ പൊരിക്കുക അപ്പോൾ സ്രാവ് മീനൊക്കെ ഇപ്പോൾ ചന്തയിലും ടൗണിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൊരിച്ച് നോക്കേണ്ടി പിന്നെ ഇതിൽ മുളക് പൊടി ഇട്ട് പൊരിച്ചാൽ എന്താണെന്നറിയോ മുളക് പൊടി ഇങ്ങോട്ട് കരിഞ്ഞു പോവും മഞ്ഞൾപ്പൊടി ആണെങ്കിൽ തന്നെ തീ കത്തിക്കലേറുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവും പിന്നെ നമ്മളിങ്ങനെ ആ ഒരു തീ ഒരു പാകത്തിൽ കത്തിച്ച് കൊടുത്തിട്ടൊക്കെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നമ്മളെ സ്രാവ് മീൻ നല്ലോണം വെളിച്ചെണ്ണ പറഞ്ഞ് ഇളക്കിങ്ങനെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്താണെന്നറിയോ ചട്ടീൻ്റെ അടിയിൽ പിടിക്കും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വെന്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം കുറച്ച് എണ്ണ പാരും വേണം അല്ലെങ്കിൽ ഈ മീൻ എല്ലാ മീനുകളെയും പോലെയല്ല പെട്ടെന്ന് ചട്ടീൻ്റെ അടിയിൽ പിടിക്കുന്ന ഒരു മീനാണിട്ടത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് എണ്ണ അധികം ഒഴിച്ചാലും കുഴപ്പമില്ല നമുക്കിതിൽ മുളക് പൊരിച്ചെടുക്കാമല്ലോ പിന്നെ ആരോ കമൻറ്റിൽ ചോദിച്ചിനി തങ്ങൾ എന്താ പറയുക മുളകൊക്കെ തിന്നുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ 2 ദിവസം കൂടും 2 ദിവസത്തിനൊക്കെ എടുത്തേക്കും പിന്നീട് ഇറക്കി വെച്ചാൽ മുളക് കേടം വരില്ല 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും മുളക് കേട്ട് വരും കേട്ടോ അപ്പോൾ 2 ദിവസമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന് തന്നെ പൊരിച്ച് ഇന്ന് തന്നെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് നാളെ ആകുമ്പോഴത്തേനും മുളക് പൊരിച്ചൊന്നും പറ്റില്ല പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല അതിൻ്റേതായ പാത്രത്തിലിട്ട് അടച്ച് വെക്കുമ്പോൾ കേടൊന്നും വരില്ല സ്രാവ് മീൻ പിന്നെ നമ്മളൊരു ടിന്നിലോ ഒരു പാത്രത്തിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ 2-4 ദിവസമൊക്കെ കറുകുറുവോടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് മുകളിലുള്ള അടപ്പും കൂടി അടച്ച് വെക്കുകയാണെങ്കിൽ 3-4 ദിവസമൊന്നും സ്രാവ് മീൻ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇതുപോലെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് സ്രാവ് മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചട്ടിയിൽ നമുക്ക് മുളക് പൊരിക്കാം അപ്പോൾ മുളക് പൊരിക്കുമ്പോൾ ഞാൻ ഓരോ മുളകിലൊന്നും ഉപ്പ് നിറയ്ക്കാൻ പോകുന്നില്ല ഉപ്പ് കുറച്ച് വാരി വെതറി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ് എന്നാൽ മുളകിൽ എമ്പാടും ഉപ്പ് ആവും ചെയ്യും അപ്പോൾ ഉപ്പ് ഏറാതിരിക്കാൻ നോക്കുക പിന്നെ ഈ മീൻ പൊരിച്ച ചട്ടി ആവുകൊണ്ട് കുറച്ച് ഉപ്പ് അതിലുണ്ടാവും അപ്പോൾ ഇന്ന് നല്ല നാടൻ കറിയാണ് കേട്ടോ ഈ മീനും അതുപോലെ തന്നെ ഇനി താളിപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും
ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെയുള്ള കറികളാണ്. എനിക്കൊക്കെ ഇഷ്ടം, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി മുരിങ്ങ താളിപ്പാണ് കേട്ടോ. മുരിങ്ങ താളിപ്പ് നല്ലോണം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ അധികം മുരിങ്ങ താളിക്കില്ലേ, പെലച്ചക്ക് ചോറ് കഴിക്കാൻ. പക്ഷേ നമ്മളിവിടെ നോമ്പിനല്ല, അല്ലാതെ തന്നെ മുരിങ്ങ ഇടക്കിടക്ക് മുരിങ്ങക്കറി ഉണ്ടാക്കും. പരിപ്പ് മുരിങ്ങി വെക്കും, അതുപോലെ തന്നെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കും, മുരിങ്ങ തോരൻ ഉണ്ടാക്കും, നാളികേരടാത് ഉപ്പേരി പോലെ ഉണ്ടാക്കും. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാമറ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകി, അതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ മുരിങ്ങ താളിപ്പ് എന്താ പറയുക ആയിട്ടോ, തിളച്ചേക്ക് ഞാൻ വാങ്ങി വെച്ചു. ഇനി നല്ല സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ. അപ്പോൾ ഈ കറിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ഉള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. സ്രാമ്യം പൊരിച്ചതേക്ക് മുരിങ്ങ താളിപ്പ്, അതുപോലെ നല്ല ചമ്മന്തി. ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേര, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ പുളി ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്, പുളീൻ്റെ കുരു കളഞ്ഞെടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് ചെയ്യുന്നു. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളിനീര് ഒഴിച്ചിട്ടാണ് ഞാൻ ചമ്മന്തി അരക്കാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ അരച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് അരച്ച് നോക്കുകൊണ്ട്, പുളിച്ചമ്മന്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടത് ഞാൻ എന്തിനാണെന്നറിയോ, നമ്മൾ ഈ പിന്നെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടും എന്തിന്, പിന്നെ മുളക് പൊടിയും പച്ചമുളകും കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടും, ഒരു കളറും കിട്ടും. അപ്പോൾ കണ്ടോ ചമ്മന്തി റെഡിയായി. അപ്പോൾ ചമ്മന്തിയും ഇതിക്ക് കോമ്പിനേഷനാണ്. ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പുതിയ കലം വാങ്ങിക്കണമല്ലോ, അപ്പോൾ അത് മയക്കണം. അപ്പോൾ അതിന് ഞാൻ നല്ലോണം വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചാൽ നമുക്ക് നാളെ തന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പോൾ അത്യാവശ്യം വലിയ ഉരുളിയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും കൂടി ഈ സന്തോഷത്തിന് നിങ്ങൾക്കൊക്കെ ഒരു പങ്കുണ്ട്. കാരണം നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഉരുളിയാണ്. എന്നെന്നും എനിക്ക് നിങ്ങളെയൊക്കെ ഓർക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ള ഓരോരോ സമ്മാനങ്ങളാണ് എനിക്കിത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഉരുളിയിൽ വെള്ളം, കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ പതകളൊക്കെ ഒന്ന് മുക്കിക്കളയാം. ഈ പതകളിലേക്കൊക്കെ നല്ല പുത്തൻ മണമുണ്ട് കേട്ടോ. മൺകലത്തിൻ്റെ ഒരു വാസന ഉണ്ട് ഈ കഞ്ഞിവെള്ളത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യട്ടോ. ഈ തിളച്ച് വരുന്ന കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ വാരി ഇങ്ങനെ കളഞ്ഞ് കൊട്ടത്തലത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ഇതിൽ തിളങ്ങനെ വന്ന് അപ്പോൾ നമ്മൾ മൺകലത്തിൻ്റെ എന്താ പറയുക ആ ഒരു വാസന അങ്ങോട്ട് പോയി കിട്ടും. ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഈ ഒരൊറ്റ മയക്കലത്തിൽ തന്നെ നമ്മളെ കലം മയങ്ങിക്കിട്ടും. പിന്നെ തുടങ്ങിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് അറിയാലോ ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് എണ്ണ തുണിമ ആക്കിയിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക കലത്തിൻ്റെ ഉള്ളും പുറത്തും, എന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് മയക്കിയതിൻ്റെ ശേഷം സോപ്പിട്ട് കഴുകാതിരിക്കുക. സോപ്പിട്ട് കഴുകിയാൽ നമ്മളെ കലത്തിന് പറ്റൂല. അല്ലാതെ തുണി വെച്ച് വെറുതെ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മൺകലം ഞാൻ മയക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനലിലുണ്ട് മൺകലം ആദ്യം മുതലേ മയക്കി അത് പിന്നെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിന്നെ നമ്മളത് പിന്നെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മളത് എണ്ണ തേക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ വിറകും കൊള്ളി എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, വെള്ളമൊഴിക്കും. വെള്ളമൊഴിച്ചിട്ട് വിറകും കൊള്ളി അടുപ്പിൻ്റെ അവിടെ തന്നെ വെക്കും. കാരണം വെറുതെ വിറക് കത്തിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സിങ്ങിൻ്റെ പൈപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് വിറക് ഇന്നത്തെ തീ അങ്ങോട്ട് കെടുക്കും. അപ്പോൾ ഇനി എന്താ പറയുക, പണികൾ ഇന്നത്തെ സ്പെഷ്യൽ അറിയുന്നത് തന്നെയാണ് താളിപ്പ്, മീൻ പൊരിച്ചത്, ചമ്മന്തി. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.